നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ട് ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ വ്യാഴാഴ്ച തുർക്കിയിലെ അന്റാലിയയിൽ നടത്തിയ ചർച്ച എങ്ങുമെത്താതെ പിരിഞ്ഞു. ഉക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബയും റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മധ്യവർത്തിയായത് തുർക്കി വിദേശകാര്യമന്ത്രിയാണ്. തുർക്കി പ്രസിഡന്റ് എർദോഗാൻ മുൻകൈയെടുത്താണ് അനുരഞ്ജന ശ്രമ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. കഴിഞ്ഞ ഞായറാഴ്ച എർദോഗാൻ റഷ്യൻ പ്രസിഡന്റ് പുടീനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഉക്രൈൻ സംഘർഷം സംബന്ധിച്ചുള്ള ആദ്യത്തെ മന്ത്രിതല ചർച്ച കൂടിയാണ് ഇന്ന് നടന്നത്. ഉക്രൈനിലെ റഷ്യൻ ആക്രമണം തുടങ്ങിയതിനു ശേഷം വിദേശ രാജ്യത്ത് ലാവ്റോ പങ്കെടുക്കുന്ന ആദ്യ യോഗവുമാണിത്. നാറ്റോ അംഗമായി തുർക്കിക്ക് ഉക്രൈനുമായും റഷ്യയുമായും നല്ല സൗഹൃദമാണുള്ളത്. വെടിനിർത്തലിനും ഉക്രൈൻ പ്രദേശങ്ങളെ റഷ്യയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുമാണ് ഉക്രൈൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ ആണവ യുദ്ധത്തിലേക്ക് നീങ്ങില്ലെന്ന ഉറപ്പ് ഇന്നത്തെ ചർച്ചയിൽ റഷ്യ അറിയിച്ചിട്ടുണ്ട്. ഉക്രൈനിലേക്കുള്ള റഷ്യൻ അധിനിവേശം ആരംഭിച്ചപ്പോൾ മുതൽ ആണവ യുദ്ധം ഉണ്ടാകുമോ എന്ന ലോകം ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആശങ്കകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് റഷ്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നാറ്റോ അംഗത്വത്തിനായി സമ്മർദ്ദം ഘടിപ്പിക്കാൻ ഉദ്ദേശമില്ലെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് വരും ദിവസങ്ങളിൽ അയവുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ എന്നിവർ റഷ്യൻ പ്രസിഡന്റ് പുടീനെ ഫോണിൽ വിളിച്ച് വെടിനിർത്തൽ ആവശ്യപ്പെട്ടു. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ചർച്ചകളിലൂടെ യുദ്ധത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെന്ന് അവർ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ പുടീന്റെ ഉറ്റ സുഹൃത്തായ ജർമ്മനിയുടെ മുൻ ചാൻസലർ ഗെഹാർഡ് ഷോഡർ ഉക്രൈനിന്റെ അഭ്യർത്ഥന പ്രകാരം മോസ്കോയിലെത്തി പുടീനുമായി ചർച്ച നടത്തി. സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാനാണ് മുൻ ചാൻസലർ മോസ്കോയിലെത്തിയതെന്ന് പൊളിറ്റിക്കോ പത്രം റിപ്പോർട്ട് ചെയ്തു. ഉക്രൈനിൽ രാസായുധ ആക്രമണം നടത്തുമെന്ന US വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നതിനിടെയാണ് മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നത്. യൂറോപ്യൻ സഖ്യകക്ഷികളായ ഉക്രൈന് 13.6 ബില്യൺ ഡോളറിന്റെ സഹായവും US ഹൌസ് അംഗീകാരം നൽകിയിട്ടുണ്ട്. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിരോധിച്ച അമേരിക്കൻ നടപടിക്ക് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ പരമ്പരയെ സാമ്പത്തിക യുദ്ധം എന്ന് റഷ്യ വിശേഷിപ്പിച്ചു. ഈ ഉപരോധങ്ങൾക്ക് മറുപടിയായി തിരിച്ചും ഉപരോധങ്ങൾ ഉണ്ടാവുമെന്ന സൂചന റഷ്യ നൽകിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ റഷ്യൻ പ്രകൃതിഭാഗത്തെയും ക്രൂഡ് ഓയിലിനെയും ആശ്രയിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മുട്ടൻ പണിയായിരിക്കും എന്നുകൂടി ഓർക്കുക. EU-ന്റെയും അമേരിക്കയുടെയും പിന്തുണയിൽ ഉക്രൈൻ റഷ്യക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്നുള്ള പ്രകൃതി വാതകം മുടക്കിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കൊക്കക്കോള, പെപ്സി, മക്ഡൊണാൾഡ്സ് തുടങ്ങിയ US കോർപ്പറേറ്റുകൾ അവരുടെ റഷ്യയിലെ വ്യാപാരം താൽക്കാലികമായി നിർത്തിവച്ചു. സ്റ്റാർബക്സ്, ജനറൽ ഇലക്ട്രിക് തുടങ്ങിയ US കമ്പനികളും റഷ്യയെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. KFC, പിസ ഹൂട്ട് എന്നിവയുടെ ഉടമ കമ്പനിയായ എംബ്രാൻസ് തങ്ങൾക്ക് റഷ്യയിലെ 70 റെസ്റ്റോറന്റുകൾ അടക്കിയാണെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഉക്രൈൻ സംഘർഷം കേന്ദ്രീകരിച്ച് യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഉച്ചകോടി ഫ്രാൻസിലെ ചരിത്രപരമായ വേഴ്സായി കൊട്ടാരത്തിൽ നടന്നു. EU നേതാക്കൾ ഉക്രൈനുമായുള്ള കൂട്ടായ്മയുടെ ബന്ധത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെക്കുറിച്ചും ഉപരോധിച്ച അയൽരാജ്യത്തിനുള്ള യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തെക്കുറിച്ചും ദ്വിദിന അനൌദ്യോഗിക ചർച്ചയാണ് ഇന്ന് നടന്നത്. ഉക്രൈനുമായുള്ള സഖ്യത്തിന്റെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ചയായി. സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനെ ബാധിച്ച റഷ്യൻ ആക്രമണത്തിൽ നിന്ന് ഇതുവരെയായി 2.3 ദശലക്ഷത്തിലധികം ആളുകൾ ഉക്രൈനിൽ നിന്ന് അയൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തതായി ഉച്ചകോടി വിലയിരുത്തി. രണ്ടാം ലോകമഹായുദ്ധത്തിനും 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം നിലവിൽ വന്ന യൂറോപ്യൻ സുരക്ഷാക്രമം റഷ്യയുടെ അധിനിവേശം തകർത്തതായി യോഗം വിലയിരുത്തി. ദിവസങ്ങളായി റഷ്യൻ സൈന്യം വളഞ്ഞ ഉക്രൈനിയൻ തുറമുഖമായ മരിയോപോളിൽ സ്ഥിതി കൂടുതൽ നാടകീയമാവുകയാണ്. നിരാശരായ ഉക്രൈനക്കാർ ഭക്ഷണത്തിനായി അക്രമാസക്തരാവുകയും ചെയ്തു. ഉയർന്ന പണപ്പെരുപ്പം ഉണ്ടായിരുന്നിട്ടും യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആദ്യപാദത്തിൽ പ്രധാന പലിശ നിരക്ക് ചരിത്രപരമായി കുറഞ്ഞ 0% വിട്ടു. വ്യാഴാഴ്ച പ്രഖ്യാപിച്ച മറ്റ് 2 പ്രധാന പലിശ നിരക്കുകളിലും സെൻട്രൽ ബാങ്കിൽ മാറ്റമില്ല. അതിനാൽ ബാങ്കുകളുടെ നിക്ഷേപ നിരക്ക് ഇപ്പോഴും -0.5% ഹ്രസ്വകാല മൂലധനത്തിന്റെയും ലോണുകളുടെയും കാര്യത്തിൽ മുമ്പത്തെ പോലെ 0.20% പലിശ നൽകണം എന്നും നിബന്ധന പറയുന്നുണ്ട്. അതേസമയം വിലയും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും സെൻട്രൽ ബാങ്ക് ഉറപ്പു നൽകുന്നുണ്ട്. യൂറോസോണിൽ 5.1% പണപ്പെരുപ്പം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വർഷം യൂറോസോണിലെ പണപ്പെരുപ്പത്തിനായുള്ള പ്രവചനം കുത്തനെ ഉയർത്തുകയും അതേസമയം സാമ്പത്തിക വീക്ഷണം താഴ്ത്തുകയും ചെയ്തു. മുമ്പത്തെ 3.2% പകരം ഈ വർഷം യൂറോ മേഖലയിൽ 5.1% പണപ്പെരുപ്പമാണ് പ്രതീക്ഷിക്കുന്നത്.
പഠനത്തോടൊപ്പം ജോലിയും ചെയ്ത് സ്വന്തം ചെലവിനും അത്യാവശ്യം സമ്പാദ്യവും ഒക്കെ വക കാണുന്നവർ ഏറെയാണ്. എന്നാൽ വെറും 9 വയസ്സുള്ള ഒരു മലയാളി പെൺകുട്ടി UKയിൽ ഇങ്ങനെയൊരു ജോലി തേടുമ്പോൾ അത് കൂടുതൽ തിളക്കമുള്ള വിജയഗാഥ ആവുകയാണ്. ആൻഡ്രോമിഡ റോസ് ജോസഫ് എന്നാണ് ഈ കൊച്ചു മിടുക്കിയുടെ പേര്. UKയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സേഫ്റ്റി ഓഫീസറാണ് ഇപ്പോൾ ആൻഡ്രോമിഡ. അനധികൃത പാർക്കിംഗിനെതിരായ ബോധവൽക്കരണമാണ് ആൻഡ്രോമിഡ ഈ ഡ്യൂട്ടിയിൽ പ്രധാനമായും ചെയ്തു വരുന്നത്. ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 4 BJP ഭരണം സ്വന്തമാക്കി. പഞ്ചാബിൽ ആം ആദ്മി ചൂലെടുത്തതോടെ കോൺഗ്രസിന്റെ ജയൻ കില്ലറായി. പഞ്ചാബ് ഭരിച്ചിരുന്ന കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കി പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഉജ്ജ്വല വിജയം നേടിയെന്ന് മാത്രമല്ല, ഗോവയിൽ 2 സീറ്റും കരസ്ഥമാക്കി. UPയിൽ 2 മുഴുവനും യോഗി ആദിത്യനാഥ് തന്നെ ഭരണം ഉറപ്പിച്ചു. എന്നാൽ കോൺഗ്രസ് എങ്ങും തന്നെ സംഭൂജ്യരാവാതെ 2 സീറ്റ് വരെ പിടിച്ച് ശക്തി കാണിച്ചു. UP, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ മടിക്കാതെ ചെയ്യുക. നന്ദി, നമസ്കാരം.